ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ മാസം ആയിരം രൂപ വീതം തൊഴിലാളികൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ തുക തോട്ടം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്തിയില്ലെന്ന് ആക്ഷേപം ക്ഷേമനിധികളിൽ അംഗത്വമുള്ള മറ്റ് വിഭാഗം തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം ഇതിനകം ലഭിച്ചപ്പോൾ തോട്ടം തൊഴിലാളികൾ അവഗണിക്കപ്പെടുന്നുവെന്നാണ് ആക്ഷേപം ഏപ്രിൽ എട്ടിനാണ് മാസം ആയിരം രൂപ വീതം തോട്ടം തൊഴിലാളികൾക്ക് ആശ്വാസ ധനസഹായം അനുവദിച്ചുകൊണ്ട് സർക്കാർ പ്രഖ്യാപനമുണ്ടായത് തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അതിനകം സർക്കാർ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏപ്രിൽ പതിനഞ്ചായിട്ടും പറഞ്ഞ പണം തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നൽകിയിട്ടില്ലെന്നാണ് ആക്ഷേപം ബാങ്ക് അക്കൗണ്ടുള്ള നിർമ്മാണ തൊഴിലാളികളടക്കം മറ്റ് വിഭാഗങ്ങൾക്ക് ഇതിനകം തുക ലഭിച്ചെങ്കിലും തോട്ടം തൊഴിലാളികൾ അവഗണിക്കപ്പെട്ടു ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് തോട്ടം തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുന്നത് ദിവസങ്ങൾ തള്ളി നീക്കാൻ അവർക്കത് മതിയാവില്ല എത്രയും പെട്ടെന്ന് സർക്കാർ പ്രഖ്യാപിച്ച സഹായം വിതരണം ചെയ്യണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി പി കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും സർക്കാർ ആയിരം രൂപ തോതിൽ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ എട്ടാം തീയതി ആ പ്രഖ്യാപനം വന്നെങ്കിലും അതിനു മുമ്പ് തന്നെ തോട്ടം ഉടമകളിൽ നിന്ന് തൊഴിലാളികളുടെ മുഴുവൻ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും ശേഖരിച്ചിരുന്നു ആ ശേഖരിച്ച തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ പണം ഇടാൻ സാധിക്കുമെന്നിരിക്കെ ഇത്രയും വൈകിയിട്ടും തോട്ടം തൊഴിലാളികൾക്ക് ആ ആയിരം രൂപ നിലവിൽ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല നെരമറിച്ച് നിർമ്മാണ തൊഴിലാളി മേഖലയിലുള്ള തൊഴിലാളികൾക്ക് അടക്കം അവരുടെ അക്കൗണ്ടുകൾ ക്ലിയർ ആയിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ധനസഹായം സർക്കാർ ബോർഡുകളെ നിർദ്ദേശിക്കുകയും ക്ഷേമനിധി ബോർഡിൽ നിന്ന് ആ പൈസ അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി